നമസ്കാരം. വൺ ഇന്ത്യ മലയാളം. ഇന്ധന വിലവർധനയിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷ പാർട്ടികൾ ആഹ്വാനം ചെയ്ത ഭാരത് ബന്ദ് ആരംഭിച്ചു. രാവിലെ 6 മണി മുതൽ വൈകിട്ട് 3 മണി വരെയാണ് ബന്ദ്. കോൺഗ്രസ് പാർട്ടിക്ക് പിന്നാലെ ഇടതു പാർട്ടികളും തൊഴിലാളി യൂണിയനുകളും കേന്ദ്ര സർക്കാരിനെതിരെ രംഗത്തുണ്ട്. ഭാരത് ബന്ദ് കേരളത്തിലെത്തുമ്പോൾ 12 മണിക്കൂർ ഹർത്താലാകും. രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെ കേരളത്തിൽ ഹർത്താൽ ആചരിക്കാനാണ് KPCCയുടെയും ഇടതു പാർട്ടികളുടെയും തീരുമാനം. ആന്ധ്രാപ്രദേശിലെ വിജയവാഡയിൽ CPIയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. തെലങ്കാനയിൽ കോൺഗ്രസ് പ്രവർത്തകരും പ്രതിഷേധം നടത്തി. പാറ്റ്നയിൽ ഭാരത് ബന്ദിനെ പ്രതിരോധിക്കാൻ 20,000 പോലീസിനെ വിന്യസിച്ചു. ഗാന്ധി മൈതാനിൽ നിന്ന് ഡോക് ബംഗ്ലാവിലേക്ക് പ്രതിപക്ഷ പാർട്ടി നേതാക്കൾ അണിനിരക്കുന്ന മാർച്ച് നടക്കും. രാവിലെ 11 മണിയോടെയാണ് മാർച്ച് നടക്കുക. ദുർഗാപൂരിൽ സമരാനുകൂലികൾ ട്രെയിൻ തടയാൻ ശ്രമിച്ചു. അഗ്നിവീണ എക്സ്പ്രസ് തടയാനുള്ള ശ്രമത്തിനിടെ പോലീസുമായി കയ്യേറ്റമുണ്ടായി. സംഭവത്തിൽ 5 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. മലപ്പുറം തലപ്പാറപ്പടികളിൽ KSRTC ബസിന് നേരെ കല്ലേറുണ്ടായി. ബംഗളൂരുവിൽ മെട്രോയെ ഭാരത് ബന്ദ് ബാധിച്ചിട്ടില്ല. മെട്രോ സർവീസ് നടത്തുകയാണ്. ബംഗളൂരുവിൽ ഭൂരിപക്ഷം IT കമ്പനികളും അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ദില്ലിയിലും മുംബൈയിലും സ്കൂളുകൾ സാധാരണ ദിവസം പോലെ പ്രവർത്തിക്കും. ഭാരത് ബന്ദിൽ നിന്ന് തൃണമൂൽ കോൺഗ്രസ് പിൻവലിഞ്ഞതോടെ കൊൽക്കത്തയിൽ സർക്കാർ കോളേജുകളും സ്കൂളുകളും തുറന്നിരിക്കുകയാണ്. ബംഗളൂരിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും തിങ്കളാഴ്ച അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഭാരത് ബന്ദ് നടക്കുന്ന സാഹചര്യത്തിൽ അനിഷ്ട സംഭവങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയാണിത്. ബംഗളൂരിൽ KSRTC BMTC സർവീസുകളെ ബന്ദ് ബാധിക്കും. മെട്രോ സർവീസ് സാധാരണ പോലെ നടക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. കണ്ണൂർ കാലിക്കറ്റ് ആരോഗ്യ സർവകലാശാലകൾ തിങ്കളാഴ്ച നടത്താനിരുന്ന പരീക്ഷകൾ ഭാരത് ബന്ദിനെ തുടർന്ന് മാറ്റിവെച്ചു. കേരള വെറ്റിനറി ആൻഡ് ആനിമൽ സയൻസ് സർവകലാശാല 10 നടത്താനിരുന്ന PhD കോഴ്സിലേക്കുള്ള പ്രവേശന പരീക്ഷ 11 രാവിലെ നടക്കും. പരീക്ഷാ കേന്ദ്രത്തിൽ മാറ്റമില്ല. ഇന്ധന വിലവർധനയിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് ആഹ്വാനം ചെയ്ത ഭാരത് ബന്ദിന് മഹാരാഷ്ട്ര നവനിർമ്മാൺ സേന പിന്തുണ പ്രഖ്യാപിച്ചു. ഭാരത് ബന്ദിന് MNS പൂർണ്ണ പിന്തുണ പ്രഖ്യാപിക്കുന്നതായി പാർട്ടി നേതാവ് രാജ് താക്കറെ പറഞ്ഞു. കേന്ദ്ര സർക്കാരിന്റെ വീഴ്ചകൾക്ക് എന്തിന് സാധാരണക്കാർ അധിക വില നൽകണമെന്നാണ് രാജ് താക്കറെയുടെ ചോദ്യം. ഒരു വർഷത്തിനിടെ രാജ്യത്ത് പെട്രോളിന് പത്ത് രൂപയോളമാണ് കൂടിയത്. ഡീസലിന് 15 രൂപയ്ക്കടുത്തും വർധനയുണ്ടായി. 15 ദിവസത്തിനിടെ മാത്രം പെട്രോളിന് 2.5 രൂപ കൂടി. ഡീസലിന് 3 രൂപയ്ക്കടുത്താണ് വില കൂടിയത്. ഇന്ധന വില നിയന്ത്രിക്കാൻ കേന്ദ്ര സർക്കാർ ഇടപെടാത്തതിൽ പ്രതിഷേധിച്ചാണ് കോൺഗ്രസ് രാജ്യവ്യാപകമായി ബന്ദിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. ഇന്ധനവില GST ഉൾപ്പെടുത്തണം എന്നും കോൺഗ്രസ് ആവശ്യമുണ്ട്. കോൺഗ്രസ് പ്രഖ്യാപിച്ച തിങ്കളാഴ്ചത്തെ ഭാരത് ബന്ദിന് മിക്കവാറും എല്ലാ പ്രതിപക്ഷ പാർട്ടികളുടെയും പിന്തുണയുണ്ട്. ട്രേഡ് യൂണിയനുകളും ഭാരത് ബന്ദിനെ പിന്തുണയ്ക്കുന്നുണ്ട്. കൂടുതൽ വാർത്തകൾക്കായി വൺ ഇന്ത്യ മലയാളം സന്ദർശിക്കൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.